ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈപ്പോഗ്രഫിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അതിനുമുമ്പായിട്ടൊരു കാര്യം പറയാം, നമ്മളെ ചാനലിൽ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കി ലൈക്ക് അടിക്കാൻ മാത്രമേ നമുക്ക് സമയം കിട്ടിയുള്ളൂ. അതിനെല്ലാത്തിനും നമ്മൾ പതുക്കെ ആയാലും റിപ്ലൈ കമൻറ്റിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് ടൈപ്പോഗ്രഫി എന്നുള്ള ടോപ്പിക്കിലോട്ട് പോവാം. ടൈപ്പോഗ്രഫി ഗ്രാഫിക് ഡിസൈനിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളും അതുപോലെ തന്നെ ടെക്സ്റ്റ് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ് ലീഡിങ്. ലീഡിങ് എന്ന് പറയുന്നത് രണ്ട് വരികൾക്കിടയിലുള്ളൊരു ഡിസ്റ്റൻസാണ്. നമ്മളുടെ ഫോണ്ട് സൈസ് കൂട്ടുന്ന സമയത്ത് ഈ ലീഡിങ് നമ്മൾ അതനുസരിച്ച് കൂട്ടണം. അതായത് നമ്മളുടെ ഫോണ്ട് സൈസിൻ്റെ കാട്ടിലും ഒരു 20% ലീഡിങ് കൂടുതൽ കൊടുക്കണം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 12 ലീഡിങ് കൊടുക്കണം. രണ്ടാമത് വരുന്ന ഒരു വാക്കെന്ന് പറയുന്നത് കേണിങ്. കേണിങ് എന്ന് പറയുന്നത് ഓരോ ലെറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അതിപ്പോൾ ഓരോ ലെറ്റർ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണുമ്പം അത് എന്താണെന്നുള്ളത് കൂടുതൽ മനസ്സിലാവും. അടുത്തൊരു വാക്കാണ് ട്രാക്കിംഗ്. ട്രാക്കിംഗ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് തമ്മിലുള്ള ഓവറോൾ സ്പേസിങ്ങാണ്. അതായത് ലെറ്റേഴ്സിനിടയിൽ വരുന്ന ഓവറോൾ സ്പേസിങ്. ഇപ്പോൾ പലർക്കും ഡൗട്ട് വന്നു, അപ്പോൾ കേണിങ്ങും ട്രാക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. കേണിങ് എന്ന് പറയുന്നത് ഓരോ ലെറ്ററുകളുടെ ഇടയിലുള്ള സ്പേസും, ട്രാക്കിംഗ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു വേർഡിലിപ്പോൾ വരുന്ന ലെറ്റേഴ്സിന് ഇടയിലുള്ള മൊത്തത്തിലുള്ള സ്പേസ്. ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് കേണിങ്ങും ട്രാക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായി കാണും. നാലാമത്തേത് വേർഡ് സ്പേസിങ്. ഇത് പേര് പോലെ തന്നെയാണ്, ഓരോ വേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് വേർഡ് സ്പേസിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടൈപ്പോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാൻ പോകുന്നത് അലൈൻമെൻറ്റാണ്. മെയിനായിട്ട് 4 അലൈൻമെൻറ്റ് ആണുള്ളത്: ലെഫ്റ്റ് അലൈൻ, റൈറ്റ് അലൈൻ, സെൻറ്റർ അലൈൻ, ജസ്റ്റിഫൈ. അതിൽ ലെഫ്റ്റ് അലൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് മാർജിനുമായിട്ട് അലൈൻ ചെയ്യും, റൈറ്റ് അലൈൻ എന്ന് പറയുന്നത് റൈറ്റ് മാർജിനുമായിട്ട് അലൈൻ ചെയ്യും. ഈ റൈറ്റ് അലൈൻ എന്ന് പറയുന്നത് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സെൻറ്റർ അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക്കലായിട്ട് രണ്ട് സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ വേർഡ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് സെൻറ്ററിൽ അലൈൻ ചെയ്ത് വയ്ക്കും. ജസ്റ്റിഫൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് മാർജിൻ മുതൽ റൈറ്റ് മാർജിൻ വരെ ഓരോ സെൻറ്റൻസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരേ ലെങ്തായിട്ട് മാറ്റും. അപ്പോൾ ഓരോ വാക്കുകളുടെ ഇടയിൽ വരുന്ന ഡിസ്റ്റൻസും അതനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. ഇനി നമുക്ക് ടെക്സ്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തേത്, ഒരിക്കലും എല്ലാ വേർഡ്സും ഒരു പാരഗ്രാഫിൻ്റേത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാൻ പാടില്ല. ഒരു ലെറ്ററിൻ്റെ അസെൻറ്റർ എന്താണ്, ഡിസെൻറ്റർ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഇമേജിൽ കാണാൻ പറ്റുന്നത്. നമ്മളുടെ കണ്ണുകൾ ഈ അസെൻറ്ററും ഡിസെൻറ്ററും നോക്കിയിട്ടാണ് ഓരോ വേർഡ്സും തിരിച്ചറിഞ്ഞ് എളുപ്പത്തിൽ വായിക്കുന്നത്. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കുന്ന സമയത്ത് എല്ലാം സെയിം ഹൈറ്റായി പോകും. അപ്പോൾ ഇത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തേത്, എപ്പോഴും സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഫോണ്ടുകൾ അല്ലെങ്കിൽ ടൈപ്പ് ഫേസുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ഓർണമെൻ്റൽ ഫോണ്ട് ഒരു സെലിബ്രേഷൻ പോസ്റ്ററിൽ അത് നല്ല രീതിയിൽ വർക്കാവും. പക്ഷേ അതൊരു സൈൻ ബോർഡിലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും യോജിക്കില്ല. നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. മൂന്നാമത്തേത്, ഫോണ്ട് സൈസും അനുയോജ്യമായ വിധത്തിൽ കൊടുക്കുക. അത് വായിക്കാൻ പറ്റാത്ത രീതിയിൽ ചെറുതായി പോവുക, അല്ലെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ 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 നോക്കി നോക്കി വായിക്കേണ്ട രീതിയിൽ വലുതായി പോവുകയോ ചെയ്യാതെ കറക്റ്റായിട്ടുള്ളൊരു ഫോണ്ട് സൈസ് കൊടുക്കുക. നാലാമത്തേത്, ശരിയായിട്ടുള്ള ട്രാക്കിംഗ് കൊടുക്കുക. ട്രാക്കിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കി, ലെറ്റേഴ്സ് തമ്മിലുള്ള ഓവറോൾ സ്പേസിങ്. അപ്പോൾ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ശരിയായ വിധത്തിലുള്ള ട്രാക്കിംഗ് കൊടുക്കുക. ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കറക്റ്റായിട്ടുള്ളൊരു ട്രാക്കിംഗ് എന്നുള്ളത്. അഞ്ചാമത്തേത് ലീഡിംഗ് ആണ്. ലീഡിങ് നിങ്ങൾ അതുപോലെ തന്നെ അനുയോജ്യമായ രീതിയിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക. ഈ ഒരു ഇമേജിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഏതാണ് കുറച്ചും കൂടെ വായിക്കാനായിട്ട് എളുപ്പം, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ മനസ്സിലാവും ഏത് ലീഡിംഗ് ആണെന്നുള്ളത്. ആറാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, വിഡോ എന്നും ഓർഫൻ എന്നും പറയുന്ന രണ്ട് ടൈപ്പോഗ്രഫിക്കൽ എറേഴ്സ് ഉണ്ട്. വിഡോ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിൻ്റെ അവസാനം വരുന്ന ഒറ്റ വാക്കാണ്. അതുപോലെ തന്നെ ഓർഫൻ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫിൻ്റെ 1 or 2 വരി അടുത്ത കോളത്തിലേക്ക് പോകുന്നതാണ്. ഇത് രണ്ടും ടൈപ്പോഗ്രഫിക്കൽ എറേഴ്സ് ആണ്. അപ്പോൾ ഇത് ട്രാക്കിംഗ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഏഴാമത്തത്, നമ്മൾ നേരത്തെ ജസ്റ്റിഫൈ എന്താണെന്നുള്ളത് നോക്കി, ലെഫ്റ്റ് മാർജിൻ തൊട്ട് റൈറ്റ് മാർജിൻ വരെ ഒരേപോലെ ടെക്സ്റ്റിനെ അലൈൻ ചെയ്ത്
കൊണ്ടുവന്ന ഒരു അലൈൻമെൻറ്റിനെയാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. ഈ ഇമേജിൽ കാണുന്ന പോലെ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ വരുന്നൊരു സ്പേസ് ആണ് റിവേഴ്സ് എന്ന് പറയുന്നത്. റിവേഴ്സ് എന്ന് പറയുന്നതും ഒരു ടൈപ്പോഗ്രാഫിക്കൽ എററാണ്. ഇതും നമ്മൾ കണ്ടൻറ്റ് റീറൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ ട്രാക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്തോ കറക്റ്റ് ചെയ്യണം. എട്ടാമതായിട്ട് വരുന്നതാണ് റാഗ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഗുഡ് റാഗ് എന്താണ്, ഒരു ബാഡ് റാഗ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഗുഡ് റാഗ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ടൈപ്പോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അത് നമ്മളെ ഡിസൈൻ ചെയ്യുമ്പോൾ ബാധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.